നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശില്പചാരുതയുടെ അത്ഭുതവും നിർമ്മാണത്തിലെ ശാസ്ത്രീയതയും പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെത്തുന്ന ആരെയും വിസ്മയിപ്പിക്കും. തിരുവനന്തപുരത്ത് കിഴക്കേ കോട്ടയിലെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. കേരള ദ്രാവിഡ ശൈലികളുടെ സങ്കരമാണ് ഈ ക്ഷേത്ര നിർമ്മിതി. ഇന്ത്യയിലെ 108 വൈഷ്ണവ ആരാധന കേന്ദ്രങ്ങളിൽ ഒന്നായി ഇത് കണക്കാക്കപ്പെടുന്നു. 108 ദിവ്യദേശങ്ങൾ എന്നാണ് അന്ന് ഈ ആരാധന കേന്ദ്രങ്ങൾ അറിയപ്പെട്ടത്. തമിഴ് വൈഷ്ണവ ആചാര്യന്മാരായ ആഴ്വാർമാർ രചിച്ച ദിവ്യകീർത്തനങ്ങൾ 108 വൈഷ്ണവ ആരാധന കേന്ദ്രങ്ങളെ പ്രകീർത്തിക്കുന്നവയാണ്. അതിൽപ്പെട്ടതാണ് പത്മനാഭസ്വാമി ക്ഷേത്രവും. അനന്തരം ഇത് യോഗനിദ്രയിൽ വിശ്രമിക്കുന്ന നിലയിലുള്ള മഹാവിഷ്ണുവിന്റെ വിഗ്രഹമാണ് ഇവിടുത്തെ പ്രധാന ആരാധനമൂർത്തി. അങ്ങനെയുള്ള ഈ ക്ഷേത്രത്തിൽ വിശ്വദിനത്തിൽ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ഒരു മഹാവിസ്മയത്തിനാണ്. വിശ്വ ദിവസമായ ഇന്ന് പത്മനാഭന്റെ നടയിൽ മഹാവിസ്മയമൊരുങ്ങും. ഇന്ന് രാവിലെ 6:15 ഉദയസൂര്യരശ്മികൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വർണ ധ്വജസ്തംഭത്തിൽ പതിച്ച് അവ ഗർഭഗൃഹം വരെ എത്തിച്ചേരും. വൈകുന്നേരം 5:30 കിഴക്കേ കോട്ടയിൽ നിന്നാൽ സൂര്യൻ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഗോപുരത്തിന്റെ മധ്യത്തിലുള്ള താഴിക കുടത്തിന്റെ പിറകിലായി കാണാൻ സാധിക്കും. ആ സൂര്യൻ ആദ്യത്തെ കവാടത്തിൽ പ്രവേശിച്ച് കവാടം വഴി ഇറങ്ങുന്നതും കാണാം. വർഷത്തിൽ 2 തവണ മാത്രം ദൃശ്യമാകുന്ന അപൂർവതയാണിത്. ക്ഷേത്ര ഗോപുരത്തിന് 7 നിലകളുണ്ട്. ഓരോ നിലയുടെയും നടുവിലും ഇരുഭാഗത്തേക്കും കാണാവുന്ന വിധത്തിൽ ദ്വാരങ്ങളുണ്ട്. എല്ലാ വർഷവും മാർച്ച് 21 സെപ്റ്റംബർ 23 ഈ ദ്വാരങ്ങളിലൂടെ അസ്തമയ സൂര്യന്റെ പ്രകാശം മറുഭാഗത്തേക്ക് പതിക്കും. പകലും രാത്രിയും തുല്യമായി വരുന്ന ദിനങ്ങളാണിത്. വിശ്വദിനത്തിൽ അസ്തമയ സൂര്യൻ ആദ്യം ഏറ്റവും മുകളിലത്തെ ഗോപുരവാതിലിന്റെ മധ്യത്തിൽ പ്രവേശിക്കും. തുടർന്ന് 2ാമത്തെയും 3ാമത്തെയും ഗോപുരവാതിലെത്തും. അസ്തമയ സൂര്യൻ 3ാമത്തെ ഗോപുരവാതിൽ പ്രവേശിക്കുമ്പോഴാണ് കണ്ണിന് കുളിർമയേകുന്ന ദൃശ്യം കാണാനാവുക. തുടർന്ന് 4ാമത്തെയും 5ാമത്തെയും ഗോപുരവാതിലുകളിൽ പ്രവേശിച്ച് അപ്രത്യക്ഷമാകും. ക്ഷേത്രത്തിന്റെ ഗോപുരവാതിൽ കൃത്യമായ കിഴക്കും കൃത്യമായ പടിഞ്ഞാറുമായി നിർമ്മിച്ചിരിക്കുന്നതിനാലാണ് അത്യപൂർവ ദൃശ്യം ഇവിടെ മാത്രം ദൃശ്യമാകുന്നത്. മറ്റു ദിവസങ്ങളിൽ ഗോപുരവാതിൽ നിന്നും മാറിയാണ് സൂര്യൻ അസ്തമിക്കുന്നത്. തിരുവിതാംകൂർ രാജാവായിരുന്ന ആദിത്യവർമ്മന്റെ കാലത്ത് 16ാം നൂറ്റാണ്ടിൽ നിർമ്മാണം ആരംഭിച്ച ക്ഷേത്രം 18ാം നൂറ്റാണ്ടിൽ ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പിയായി അറിയപ്പെടുന്ന അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ് പണി പൂർത്തിയാക്കിയത്. ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും പുലർത്തുന്ന അത്യപൂർവതയും ഇത്തരം അത്ഭുതങ്ങളും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തെ വേറിട്ട നിർമ്മിതികളുടെ പട്ടികയിൽ എന്നും നിലനിർത്തും. വർഷത്തിൽ 2 തവണ മാത്രം ദൃശ്യമാകുന്ന വിശ്വം എന്ന പ്രതിഭാസമാണിത്. സൂര്യൻ മധ്യരേഖ കടന്നു പോകുന്ന ജ്യോതിശാസ്ത്ര സംബന്ധമായ പ്രതിഭാസത്തെയാണ് വിശുവം എന്ന് പറയുന്നത്. ഈ ദിവസം രാത്രിയും പകലും തുല്യമായിരിക്കും. സൂര്യന്റെ ദക്ഷിണവർത്തങ്ങളുടെ ഭ്രമണമാറ്റത്തിന് അനുസൃതമായാണ് ഗോപുരം നിർമ്മിച്ചിട്ടുള്ളത്. ദക്ഷിണായന കാലത്ത് സെപ്റ്റംബറിലും ഉത്തരായന കാലത്ത് മാർച്ചിലും ഇത് ദൃശ്യമാകും. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ പൂർവ്വരൂപമായ തിരുവട്ടാർ ആദികേശവ ക്ഷേത്രവും ഇത്തരത്തിലാണ് നിർമ്മിച്ചിട്ടുള്ളത്.